ക്യാമറയുടെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഓവറോൾ എല്ലാ കാര്യത്തിലും വളരെ നല്ല പെർഫോമൻസ് തരുന്നൊരു ഫോണാണിത്. ക്യാമറ ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ടതാണ് ഐഫോൺസ്. കൂടുതൽ ക്യാമറ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. നമ്മളിൽ കൂടുതൽ പേരും ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് അതിൻ്റെ ക്യാമറക്കാണ്. ഇങ്ങനെ ഒരു 50,000 rupees 50,000 rupees താഴെ നമുക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് കിട്ടുന്ന ഫോൺസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഫോൺസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് റാങ്ക് ബേസിലാണ്. അതായത് ആദ്യം പറയുന്ന ഫോൺ നല്ല ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തരുന്ന ഫോണായിരിക്കും. അതിനുശേഷം പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് തരും. അങ്ങനെ അവസാനം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തരുന്ന ഫോണായിരിക്കും. ക്യാമറ പെർഫോമൻസിനാണ് നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതല്ലാതെ മറ്റ് ഗെയിമിംഗ് പെർഫോമൻസ്, ബാറ്ററി ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല, ക്യാമറ പെർഫോമൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിൽ റാങ്കിങ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ ഫോട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ്, ഇമേജ് സ്റ്റെബിലൈസേഷൻ പോലെയുള്ള നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഫോൺസിനെ റാങ്ക് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള ഫോണാണ് 1+9 Pro. ഇപ്പോൾ 1+10 Pro ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ 1+9 Pro ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തരുന്നൊരു ഫോണാണ്. മാത്രമല്ല 10 Pro 50,000 rupees മുകളിലാണ് വരുന്നത്. ഇത് നമുക്ക് 50,000 rupees ഉള്ളിലായിട്ട് കിട്ടുന്നുണ്ട്. ഇതിന് 6.7 inches AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്, വിത്ത് 120Hz റിഫ്രഷ് റേറ്റ്, 1300 nits പീക്ക് ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 കൂടെ ഓക്സിജൻ OS 12 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത്. Snapdragon 888 ആണ് ഇതിൻ്റെ പ്രോസസർ വരുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന പ്രോസസ്സറാണിത്. 48 MP F1.8 അപ്പേച്ചർ വരുന്ന മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. 8 MP ടെലിഫോട്ടോ ലെൻസ്, 50 MP അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 2 MP മോണോക്രോം സെൻസറും വരുന്നുണ്ട്. 8K റെസൊല്യൂഷനിൽ 30 FPSലാണ് ഇതിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു 1+ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. അടുത്ത ഫോണാണ് Realme GT 2 Pro. Realme GT ഫസ്റ്റ് ജനറേഷനൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോണായിരുന്നു. ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്നൊരു ഫോണായിരുന്നു. ക്യാമറയുടെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഓവറോൾ എല്ലാ കാര്യത്തിലും വളരെ നല്ല പെർഫോമൻസ് തരുന്നൊരു ഫോണാണിത്. 6.7 inches LTPO2 AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 1400 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 കൂടെ Realme UI 3.0 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Snapdragon 8 Gen 1 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് ആണെങ്കിലും ഓവറോൾ പെർഫോമൻസ് ആണെങ്കിലും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. 50 MP F1.8 അപ്പേച്ചർ വരുന്ന മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. 50 MP അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 3 MP ഒരു മൈക്രോസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. 8K റെസൊല്യൂഷനിൽ 24 FPSലാണ് ഇതിൽ നമുക്ക് മാക്സിമം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നത്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ക്യാമറ ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ടതാണ് ഐഫോൺസ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് iPhone 12 ആണ്. iPhone 13 series ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ 13 series കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു റേഞ്ചിലാണ് വരുന്നത്. iPhone 12 നമുക്ക് 50,000 rupees റേഞ്ചിൽ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ പെർഫോമൻസും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 6.1 inches സൂപ്പർ റെറ്റിന OLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 1200 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. iOS 15.4.1 ആണ് ഇതിൽ വരുന്നത്. ആപ്പിളിൻ്റെ ലാസ്റ്റ് ഇയറിലെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായ A40 Bionic ആണ് ഇതിൻ്റെ പ്രോസസർ വരുന്നത്. 12 MP F1.6 അപ്പേച്ചർ വരുന്ന മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. 12 MP ഒരു അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. 4K റെസൊല്യൂഷനിൽ 60 FPSലാണ് ഇതിൽ മാക്സിമം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നത്. 8K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. 12 MP എന്ന് പറയുമ്പോൾ മറ്റുള്ള ക്യാമറയായിട്ട് 50 MP നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ ക്യാമറകളൊക്കെയായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. 12 MP ആണെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് നമുക്ക് ഐഫോൺസിൽ കാണാൻ കഴിയും. മെഗാപിക്സൽ അത്ര നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. സെൻസർ, അതിൻ്റെ സോഫ്റ്റ്വെയർ, പ്രോസസർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ ഐഫോൺസിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് തന്നെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ ഫോൺസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് നമുക്ക് iPhone 12 കിട്ടുന്നുണ്ട്. ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത് 8K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ 8K വീഡിയോസ് ഒന്നും നമ്മളിൽ പലരും യൂസ് ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്താലും 8K സ്ക്രീൻസ് ഒന്നും നമുക്ക് അധികം അവൈലബിൾ ആയിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് 8K റെസൊല്യൂഷൻ ഇല്ലാത്തത് അത്ര വലിയ
വലിയൊരു പോരായ്മയായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള ഫോണാണ് വിവോ X70 Pro. ഈ ഫോണിന്റെ അൺബോക്സിംഗ് നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തരുന്ന ഫോണാണിത്. ക്യാമറയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ഫോൺ പുറത്തിറക്കിയിട്ടുള്ളതും. 6.56 inches AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1300 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ആൻഡ്രോയിഡ് 11 കൂടെ ഫൺ ടച്ച് ഒഎസ് 12 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത്. മീഡിയ ടെക് ഡയമൻസിറ്റി 1200 ആണ് ഇതിൻ്റെ പ്രോസസർ വരുന്നത്. ഇതിൻ്റെ പ്രോസസ്സർ കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. കൂടുതൽ ക്യാമറ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50MP F1.8 അപ്പർച്ചർ വരുന്ന മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. മെയിൻ ക്യാമറയിൽ ഗിംബൽ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. 12MP ടെലിഫോട്ടോ ലെൻസ്, 8MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ്, 12MP ഒരു അൾട്രാവൈഡ് ക്യാമറ. 4K റെസൊല്യൂഷനിൽ 60fps നമുക്കിതിൽ മാക്സിമം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നത്. 8K റെസൊല്യൂഷനിലുള്ള വീഡിയോ ഈ ഫോണിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തരുന്ന ഫോണായിരിക്കും വിവോ X70 Pro. കാരണം ക്യാമറക്കാണ് മറ്റു കാര്യങ്ങളെക്കാൾ ഈ ഒരു ഫോണിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രോസസ്സർ ആണെങ്കിൽ പോലും ക്യാമറ പെർഫോമൻസ് കൂടുതൽ കിട്ടാനായിട്ട് ചില മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നൈറ്റിലെടുക്കുന്ന ഫോട്ടോസൊക്കെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. 4450mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.